ഏകദാനമായ ധ്യാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാ ധ്യാനം തുടങ്ങണം? എപ്പോഴാ ധ്യാനം തുടങ്ങണം? ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹം തുടങ്ങുന്ന നിമിഷം മുതൽ എന്നെനിക്ക് മിനിമം പറയാൻ പറ്റും. എനിക്കൊരു കുടുംബജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മച്ചി എന്ന് അമ്മച്ചിയോടൊരു മോള് പറയുന്നത് സാധാരണഗതിയിൽ ഒരു 14 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഒരു മോൻ അപ്പച്ചനോടോ അമ്മച്ചിയോടോ അത് പറയുന്നത് ഏകദേശം ആ പ്രായളവിലാണ്. എനിക്ക് ആഗ്രഹം ഒരു കുടുംബജീവിതമാണ്. കാരണം നിങ്ങളുടെ മനോഹരമായ കുടുംബജീവിതം കണ്ട്, അപ്പൻ്റെ അമ്മയുടെ ആ സ്നേഹം കണ്ടിട്ട് എനിക്ക് ഉടൻ, ചിലർ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് എത്രയും നേരത്തെ കാരണം അവർക്കിഷ്ടമായി. അമ്മയും അപ്പച്ചനൊക്കെ എന്ത് സ്നേഹ, അവരുടെ ആ ലാളിത്യവും ആ സ്നേഹവും, രണ്ടുപേരും പൂർണ്ണ പുരുഷനും പൂർണ്ണ സ്ത്രീയും ആയതുകൊണ്ട് വലിയ ഗുണമാ. അപ്പൊ അത് കാണുമ്പോൾ മക്കൾക്ക് തോന്നും ഒരു കുടുംബജീവിതം നയിച്ചേക്കാന്ന്. പക്ഷെ ചില മക്കൾ പറയാറുണ്ട് കേട്ടോ, എൻ്റെ ജീവിതമാണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കെട്ടില്ല അച്ഛ. അതും ഈ മാതൃകയുടെ പ്രതിഫലനമാണ്. മാതൃക എന്ന് പറയാൻ പറ്റത്തില്ല, ദുർമാതൃക. ദുർമാതൃകയുടെ പ്രതിഫലനമാതും. അപ്പോൾ മനഃശാസ്ത്രം പറയുന്ന വചനത്തിൽ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സ്ത്രീ പുരുഷൻ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ അവൻ അവൾ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. മനസ്സിൻ്റെ ഏകദാനമായ ധ്യാനം കൊണ്ട് നിന്റെ ശിശു ആരാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതായിത്തീരും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വീണ്ടും അതേ മനഃശാസ്ത്രം പറയും, മനസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാവണം ആ കുഞ്ഞ് ഉദരത്തിൽ രൂപം കൊള്ളുവാൻ. ആദ്യേ മാതാപിതാക്കളുടെ മനസ്സിൽ ജനിച്ച കുഞ്ഞായിരിക്കണം അവരുടെ ഉദരത്തിൽ രൂപം കൊള്ളേണ്ടത്. അപ്പോൾ വ്യക്തമായ ധാരണകളോടുകൂടിയാണ് ഒരു കുഞ്ഞുണ്ടാവേണ്ടത്, അല്ലാണ്ട് ഓർക്കാപ്പുറത്തുണ്ടാവണ കുഞ്ഞാവരുത്. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് വ്യക്തമായ ധാരണകളോടുകൂടിയായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന്, ദൈവമേ എനിക്ക് നീ ഒരു കുഞ്ഞിനെ നൽകണം, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, ആ കുഞ്ഞിനു വേണ്ടി ഏകദാനമായ ധ്യാനം പ്രാർത്ഥന ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുഞ്ഞ് ഇന്നയാളായിത്തീരണമെന്ന്, ഇന്ന രീതിയിലായിത്തീരണമെന്ന്. അതായിത്തീരും. കാരണം എന്താണ്? ഈ കുഞ്ഞിനൊരു അന്യതാബോധം തോന്നിയല്ല, അന്യതാബോധം, യാദൃശ്ചികമായിട്ടുള്ള ഒരു കുഞ്ഞ്. അപ്പനും അമ്മയും യാദൃശ്യമായി വന്ന ഒരു കൊച്ചാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ വിഷമം മനസ്സിൽ. പുറമെ ഒരു കുഴപ്പമില്ല, മോനെ 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 എന്ന് വിളിക്കും. പക്ഷെ ഉള്ളിൽ മോനെ മോനെ എന്ന് തെളിയില്ല. പിന്നെയോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കൊച്ചിന് ഉള്ളിൽ വെച്ച് തന്നെ ഒരു അന്യതാബോധം വരും, അന്യനായിപ്പോയി. മരിച്ചാണെങ്കിലോ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന കൊച്ചോ, ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കൊച്ചു മുമ്പേ വന്ന ഒരു രീതി ഞാൻ പറഞ്ഞിരുന്നു. ഇനി അല്ലാത്ത തലത്തിലാണെങ്കിലും ഈ പുറത്തു വരുന്ന കൊച്ച് സ്വാഭാവികമായി അവനൊരു അന്യനായി തോന്നും അവന്, അവൾക്ക്. അതേസമയം മനസ്സിൽ രൂപം കണ്ട കുഞ്ഞ് അപ്പനും അമ്മയും കാത്തു കാത്തിരിക്കുക, എത്രയായി ഇന്ന് ഡേറ്റ്, അത് എണ്ണിക്കൊണ്ടിരിക്കുക. ഭർത്താവും ഭാര്യയും എന്നാ യവൻ ഈ ഭൂലോകത്തേക്ക് വരണത് എന്ന് കാത്തിരിക്കുകയാണ്. അത് കൃത്യ അറിയാം, അപ്പനറിയാം, അമ്മയ്ക്കറിയാം. ഇന്നേക്ക് 14 പൊക്കം, അല്ലേ ഇന്നേക്ക് 1 മാസം കൃത്യം ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും കറക്റ്റ് അവർക്ക്. കാരണം എന്താ? കാത്തു കാത്തിരിക്കുക. വളരുകയാണ് കൊച്ച്, അവിടെ ഹൃദയത്തില് ഉദരത്തില് ഒരേ സമയം വളരുന്നു, ഉദരത്തിലും മനസ്സിലും.
അവരുടെ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നു ഉദരത്തിലായപ്പോളേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന കുഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങോട്ട് വരും? അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിലേക്ക്. അവന് സുരക്ഷിതമായ സ്ഥലം അവിടെ ഉണ്ട്. അവിടെ അപ്പച്ചന്റെ ലാളനയും അമ്മച്ചിയുടെ സ്നേഹവും ഒന്നു ചേർന്നിരിക്കും, ഒന്നു ചേർന്നിരിക്കും. അതുകൊണ്ട് ഈ കൊച്ചിനൊരിക്കലും ഒരു അന്യതാബോധം തോന്നിയല്ല. ഈ കൊച്ചെന്നും അപ്പന്റെ മോനും അമ്മയുടെ മോനും ആയി മാറുകയാണ്. മാറുക, അവൻ അവിടെ അഭയകേന്ദ്രം കണ്ടെത്തി. ആദ്യത്തെ അഭയകേന്ദ്രമാണ് അപ്പനും അമ്മയും ഓർത്തേക്കണം. ആദ്യ കൊച്ചുങ്ങള് ഈ കുഞ്ഞിനാളില് ഇവർക്കുള്ള ഏറ്റവും അടുപ്പം ഈ അപ്പനോടും അമ്മയോടും ഉള്ളൂ. അവിടെ അന്യതാബോധം വന്നപ്പോൾ ഇവൻ സ്വാഭാവികമായിട്ടും മാനസികമായ പലവിധ കുറവുകൾക്ക് അടിമയായി മാറുകയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുക, മനസ്സിൻ്റെ ഏകദാനമായ ധ്യാനം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ നിനക്ക് ലഭിക്കുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. രണ്ട്, ഉദരത്തിലൊരു ശിശു ഉരുവാകുന്നതിന് മുൻപ് ഹൃദയത്തിൽ ആ കുഞ്ഞ് രൂപം കൊണ്ടിരിക്കണം. ഉദാഹരണം, പരിശുദ്ധി അമ്മയെക്കുറിച്ച് സുവിശേഷം ഇപ്രകാരം പറയും. എന്താണ് പറയുന്നത്? പരിശുദ്ധ അമ്മ കൃപാവരത്തിന്റെ നിറവുള്ളവളായിരുന്നു, അവൾ കൃപ നിറഞ്ഞവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വചനം പറയുന്നു, യൗസേപ്പ് നീതിമാനായിരുന്നു, നീതിമാനായിരുന്നു. കൃപ നിറഞ്ഞ മറിയവും നീതിമാനായ യൗസേപ്പും ഇതാ എമ്മാനുവേൽ അനുഭവം രൂപം കൊള്ളുന്നു. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഓരോ കുഞ്ഞും എമ്മാനുവേലാണ്, ദൈവം നമ്മോടുകൂടെ. ഓർക്കുക, ഒരു നീ ഒരു കൃപ നിറഞ്ഞ അമ്മയും ഒരു നീതിമാനായ അപ്പച്ചനും ഒരു കുടുംബത്തിൻ്റെ നെടുംതൂണുകളായി ഇരു ശാഖയായി നിലകൊണ്ട് അവർ ഒന്നായിത്തീരുമ്പോൾ അവരിൽ നിന്നും എമ്മാനുവേൽ രൂപം കൊള്ളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എമ്മാനുവേലായി ഓരോ മകനും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേലായി ഓരോ മകനും മകളും ജന്മം കൊടുക്കുവാൻ നിങ്ങളെന്ന പിതാവിനും നിങ്ങളെന്ന മാതാവിനും കഴിയണം. അതിലേക്ക് വളരുന്ന ഒരുക്കം ഓരോ കുടുംബജീവിതവും സ്വന്തമാക്കുവാൻ ഇടയാവുകയും ചെയ്യണം. തിരുവചനത്തിലെ സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ധാരാളമാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹപ്രദമാവുവാൻ, അതിതുവരെ നിങ്ങൾ തുടരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ അച്ഛൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, അതോർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒന്നാമതായിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും, അതിൽ മക്കളും മാതാപിതാക്കളും ഒക്കെ സന്നിഹിതരാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനു പുറമെ നിങ്ങളുടെ സ്വകാര്യതയിൽ ഒരു പുരുഷനും സ്ത്രീയും മാത്രമല്ല നിങ്ങൾ